ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസ് ഒക്കെ പറയും, അതിനെ പറ്റിയാണ് കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിൽ ആദ്യം അങ്ങനത്തെ സിനിമകൾ ഓർമ്മ വരും. പക്ഷേ കുറച്ചുകൂടി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ സാധാരണമായ മനുഷ്യരുടെ കഥ പറയുന്ന കുടുംബ ചിത്രങ്ങളിലൊക്കെയാണ്. പിന്നീടാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റൈറ്റർ അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ളൊരു ജോണർ, ത്രില്ലർ റൈറ്റർ എന്നുള്ളൊരു ജോണറിലേക്ക് മാറിയത്. ആസ് എ പേഴ്സൺ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഏത് ടൈപ്പ് ഓഫ് മൂവീസ് എഴുതുമ്പോഴാണ്? അല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതാ ഇഷ്ടം, ഇത് തന്നെയാണ് ഇഷ്ടം. ഞാൻ ആദ്യം എഴുതി എൻ്റെ ജേണൽ മുഴുവൻ ഫാമിലി ഡ്രാമയായിരുന്നു, കാരണം എല്ലാം ഭയങ്കര ഹിറ്റും ആയിരുന്നു, വളരെ വെല്ല അക്സെപ്റ്റഡ് സിനിമയാണ്. ചക്കര വിമാവ് ഒരു നോക്ക് കാണാൻ തുടങ്ങി, അങ്ങനെ നൂറും നൂറും ദിവസങ്ങൾ കഴിക്കാത്ത ഒറ്റ സിനിമ ഉണ്ടായില്ല. അതിൽ നിന്ന് ഞാൻ എടുത്തിയാടിയത് ഇരുപതാം നൂറ്റാണ്ടെന്ന് പറഞ്ഞൊരു ത്രില്ലറിലേക്കാണ്. അതും വളരെ അപ്രീഷിയേറ്റബിളായിരുന്നു, ജനങ്ങൾ ഒരുപാട് കണ്ട് ആസ്വദിച്ചു. അത് ഇന്നും വളരെ സജീവമാണ് അതിനകത്തെ പല കാര്യങ്ങളും. പിന്നെയാണ് നമ്മൾ ഒരു പോലീസ് കഥ, അപ്പോൾ അതുവരെ ഞാൻ പോലീസ് കഥ ചെയ്തിട്ടുണ്ടായില്ല. സിനിമയിൽ പോലീസ് വന്നിട്ട് പോകും എന്നല്ലാതെ ഒരു എക്സ്ക്ലൂസീവ് പോലീസ് കഥ എഴുതിയില്ല. അപ്പോൾ മമ്മൂട്ടി എന്നോട് പറഞ്ഞു ഒരു പോലീസ് കഥ ചെയ്യാം ഇരുപതാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു സബ്ജക്റ്റ് ഇങ്ങനെ ത്രണ്ട് പറഞ്ഞു പോകുന്നത്, ഈ പോലീസ് വേണ്ടായിരുന്നു, അതായത് കാക്കിയിട്ട പോലീസ് വേണ്ട. കാരണം അയാൾ ആവനാഴി എന്നിട്ട് സിനിമ ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനപ്പുറം ഒരു പോലീസ് കഥ എഴുതാൻ ആർക്കും പറ്റില്ല, കാരണം അതിനകത്ത് ഒരു പോലീസ് ഓഫീസർക്ക് വേണ്ട സകലതും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആൾക്കാർ ഇമ്മീഡിയറ്റ് കമ്പാരിസൺ വരും. അപ്പോൾ ആൾക്കാർക്ക് പിന്നെ അതിനകത്ത് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ പല കുറ്റങ്ങളും കുറവുകളും കാണും. അപ്പോൾ അത് വേണ്ട. അങ്ങനെ പുള്ളിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഈ അന്ന് CBI അത്ര പ്രചാരത്തിലില്ല, അറിയില്ല ആരും. CBI എന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാതെ CBIയുടെ ആക്ടിവിറ്റി എന്താണ്, ചെറിയ വിങ്ങായിട്ട് അങ്ങനെ പോവുകയാണ്, സാധാരണ ആൾക്കാർക്കിടയിൽ അത്ര ഫെമിലിയർ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ CBIയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. പക്ഷേ ഞാനും മമ്മൂട്ടി ഉറച്ചു നിന്നു, ഇത് മതി. മമ്മൂക്കെ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അതിനെക്കുറിച്ച് പറയാമോ? നിങ്ങൾ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് 40-45 ചിത്രങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒരു എന്താ പറയുക, മമ്മൂക്കയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് സ്വാമി സാറിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരുമിച്ച് തന്നെയായിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു ജേണി? ഈ 44 സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നാഗ്രഹം. റിലേഷൻഷിപ്പ് യു ഷെയർ? ഞങ്ങളങ്ങനെ ഡെയിലി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഫ്രണ്ട്സ് ഒന്നുമല്ല. പക്ഷേ എന്ന് പരിചയപ്പെട്ടപ്പോൾ മുതൽ എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പോഴും. എനിക്ക് മമ്മൂട്ടിയുടെ ഡേറ്റ് ഒരു പ്രോബ്ലമൊന്നുമില്ല. ഞാനൊരു കഥ മാത്രമേ ഉണ്ടാകാൻ മാത്രമേ പ്രശ്നമുള്ളൂ. ഇപ്പോൾ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും നമ്മുടെ കയ്യിലൊരു കഥയുണ്ടാകും, കഥ അവർക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഡേറ്റ് പ്രശ്നമില്ല പിന്നെ. അപ്പോൾ എൻ്റെ ഭാഗത്തെ എപ്പോഴെങ്കിലും ഡിലേ വരുന്നു, ഇതുണ്ടാക്കാനുള്ള ഡിലേ.